എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ഗാന്ധി ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം: മഹാത്മാഗാന്ധി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം: 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം: മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ദേശ സ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം? ഉത്തരം: ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം: രാജ്ഘട്ട്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം: 168 ദിവസം. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏത്? ഉത്തരം: രഘുപതി രാഘവ രാജാറ. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ഉത്തരം: 1930. ഗാന്ധിജിയുടെ മൂത്ത മകൻ ആര്? ഉത്തരം: ഹരിലാൽ. കുപ്രസിദ്ധമായ റൗലറ്റ് ബിൽ പാസാക്കിയതിന് എതിരായി ഗാന്ധിജി സത്യാഗ്രഹ കരാറിൽ ഒപ്പുവെച്ചത് എന്ന്? ഉത്തരം: 1919 ഫെബ്രുവരി 27. സർക്കാരിനെതിരെയുള്ള ഗാന്ധിജിയുടെ അക്രമരഹിത നിയമലംഘനത്തെ സാർവദേശീയമായ അത്യാഹിതം എന്ന് വിളിച്ചതാർ? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി അവസാനം ഏത് ജയിലിലായി? ഉത്തരം: പൂനെ. ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽ അനുഭവം ഏത് വർഷമായിരുന്നു? ഉത്തരം: 1908. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതെന്ന്? ഉത്തരം: 2007 ജൂൺ 15. 1950 ജൂലൈയിൽ ഒരു കേസിൻ്റെ വാദവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കപ്പലിറങ്ങിയ ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന തുറമുഖം പിന്നീട് മറ്റൊരു പ്രസിദ്ധമായ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഏതാണ് ആ യാത്ര? ഉത്തരം: ടൈറ്റാനിക് കപ്പലിൻ്റെ യാത്ര.
ദക്ഷിണാഫ്രിക്കയിലെ വാസം അവസാനിപ്പിച്ച് 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ സ്മരണാർത്ഥമുള്ള ആചരണമേത്? ഉത്തരം: പ്രവാസി ഭാരതീയ ദിനം. ദക്ഷിണാഫ്രിക്കയിലെ ബൂവർ യുദ്ധത്തിൽ ആംബുലൻസ് യൂണിറ്റ് സംഘടിപ്പിച്ചത് കണക്കിലെടുത്ത് 1915 ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി ഏത്? ഉത്തരം: കൈസർ ഇ ഹിന്ദ് ബഹുമതി. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത്? ഉത്തരം: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം: ഹേ റാം. ഗാന്ധി ആശ്രമം, ഹരിജൻ ആശ്രമം, സത്യാഗ്രഹ ആശ്രമം എന്നീ പേരുകളുള്ള ആശ്രമം ഏത്? ഉത്തരം: സബർമതി ആശ്രമം. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം: മഹാദേവ് ദേശായ്. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം: അയ്യങ്കാളി. ഗാന്ധിജിയെ വധിച്ചത് ആരാണ്? ഉത്തരം: നാഥൂറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ സ്വാധീനിച്ച ജോൺ റസ്കിൻ എഴുതിയ പുസ്തകം ഏത്? ഉത്തരം: അൺ ടു ദി ലാസ്റ്റ്. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് എന്തിനെ? ഉത്തരം: ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി അന്തരിച്ചത് എന്നാണ്? ഉത്തരം: 1948 ജനുവരി 30. രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം: തുളസീദാസ്. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? ഉത്തരം: മഹാത്മാഗാന്ധി. ഗാന്ധി സിനിമയുടെ സംവിധായകൻ? ഉത്തരം: റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ഏത് ട്രസ്റ്റിനാണ്? ഉത്തരം: നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി? ഉത്തരം: വാർത്താ പദ്ധതി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആര്? ഉത്തരം: ബാരിസ്റ്റർ ജി പി പിള്ള. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ്? ഉത്തരം: ഭഗവത്ഗീത. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് സമ്മാനിച്ച വനിത ആര്? ഉത്തരം:
കൗമുദി ടീച്ചർ. ഗാന്ധിജി നവജീവൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം: ഗുജറാത്തി.